മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ്. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനത്തിന് പിന്നാലെ ഗുണ്ടാ ലഹരി മാഫിയുമായുള്ള താരങ്ങളുടെ ബന്ധവും പുറത്തുവരുന്നു. കൊച്ചിയിൽ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് സംഘടിപ്പിച്ച ലഹരി പാർട്ടിയിൽ പങ്കെടുക്കാനാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും എത്തിയതെന്ന് കണ്ടെത്തൽ. താരങ്ങളെ ഓം പ്രകാശിന് മുന്നിലെത്തിച്ച ചോക്ലേറ്റ് ബിനുവിനെ ചോദ്യം ചെയ്തിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് നിർണായക വിവരങ്ങളാണ്. ഇതോടൊപ്പം കോട്ടയത്തെയും ആലപ്പുഴയിലെയും കൊലക്കേസുകളും കാസർഗോഡ് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷാവിധിയും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊച്ചി മരടിലെ ആഡംബര ഹോട്ടലിൽ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പദ്ധതിയിട്ടത് ലഹരി വിരുന്നാണോ? ലക്ഷ്യം പുതിയ ലഹരിയുടെ ലോഞ്ചിങ് ആയിരുന്നു. ഇതറിയണമെങ്കിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ചോദ്യം ചെയ്യണം. ഇരുവർക്കും സ്റ്റേഷനിലെത്താൻ മരട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താരങ്ങളെ ഹോട്ടലിലെത്തിച്ച ചോക്ലേറ്റ് ബിനു എന്ന ബിനു ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ ചോദ്യം ചെയ്തു നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൂചന. മരടിലെ ഹോട്ടലിൽ ഓം പ്രകാശും സംഘവും മൂന്ന് മുറികളെടുത്തത് 1.5 ലക്ഷം രൂപ നൽകിയെന്നും പോലീസ് കണ്ടെത്തി. കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരം. പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഉൾപ്പെടെയുള്ളവർ ഹോട്ടലിലെത്തിയത് ലഹരി വിരുന്നിൽ പങ്കെടുക്കാനാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. താരങ്ങളടക്കം 20 പേരെയും ഉടൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്റ്റേഷനിൽ ഹാജരാകാൻ ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാർട്ടിനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓം പ്രകാശ് താമസിച്ച ഹോട്ടൽ മുറിയിലെത്തി ഫോറൻസിക് സംഘം പരിശോധന നടത്തി. അതേസമയം സിനിമാ താരങ്ങളെ ആഡംബര ഹോട്ടലിൽ എത്തിച്ചത് ഓം പ്രകാശിന്റെ സുഹൃത്ത് എളമക്കര സ്വദേശി ബിനു ജോസഫാണെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത സൗത്ത് പോലീസും വിശദമായി ചോദ്യം ചെയ്തു. ബിനു ജോസഫിനെ കുപ്രസിദ്ധ ഗുണ്ട ഭായ് നസീറുമായും ബന്ധമുണ്ടെന്നും സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഓം പ്രകാശിനെ കൊച്ചി മരട് പോലീസ് ആഡംബര ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. ലഹരി പാർട്ടി നടന്നുവെന്ന വിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ മിന്നൽ പരിശോധന. ആഡംബര ഹോട്ടലിലെ മുറികളിൽ നടന്നത് പുതിയ രാസലഹരിയുടെ ലോഞ്ചിങ് ആണോ എന്ന സംശയവും പോലീസിനുള്ളതായാണ് വിവരം. ഇക്കാര്യങ്ങളിലൊക്കെയും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഹോട്ടലിൽ 3 മുറികളെടുത്ത് 1.5 ലക്ഷത്തോളം രൂപ വാടകയായി നൽകി. ഇത്രയും തുക മുടക്കിയ സാഹചര്യത്തിൽ വൻതോതിൽ ലഹരിയിടപാട് നടന്നതായും പോലീസ് സംശയിക്കുന്നു. ഇതിനോടൊപ്പം 25,000 രൂപ വില വരുന്ന വിദേശ മദ്യവും സംഘം വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഓം പ്രകാശിന്റെ ബന്ധത്തിൽ മാത്രം 7 പേർ ഇവിടെ എത്തി. ഇയാൾക്കൊപ്പം പിടിയിലായ ഷിഹാസിന്റെ ഇടപാടിലും ചിലരെത്തി. സന്ദർശകരായി എത്തിയവരിൽ പലരും പരസ്പരം ബന്ധപ്പെട്ടിരുന്നില്ല. വിദേശത്തുനിന്നും ലഹരി എത്തിച്ച് വിവിധ സ്ഥലങ്ങളിലെ DJ പാർട്ടികളിൽ വിതരണം ചെയ്തു വരികയായിരുന്നു ഓം പ്രകാശും ഷിഹാസും എന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത്. ഇവർ ബുക്ക് ചെയ്ത മുറിയിലും അടുത്തുള്ള 2 മുറികളിലും പോലീസ് വിശദമായ പരിശോധന നടത്തി. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് താരങ്ങളുടെ അടക്കം ദൃശ്യങ്ങൾ ലഭിച്ചത്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓം പ്രകാശിന്റെ മൊബൈൽ ഫോണും ഉടൻ പരിശോധിക്കും. കൊലപാതകം, കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, വീട് കയറി ആക്രമണം, ലഹരി ഇടപാടുകൾ ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിലെ പ്രതിയാണ് ഓം പ്രകാശ്. അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. കേരളത്തിലെ പല വീടുകളും ചോരക്കളമാകുന്നതിന് കാരണം ലഹരിയും മാനസിക പ്രശ്നങ്ങളും ഒക്കെയാണ്. മാനസിക രോഗികളായ മക്കൾക്കൊപ്പമുള്ള ജീവിതം മാതാപിതാക്കളെ സംബന്ധിച്ച് അപകടകരമാണ്. കോട്ടയം കുമാരനെല്ലൂരിൽ മാനസിക പ്രശ്നമുള്ള മകൻ അച്ഛനെ കുത്തിക്കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത്. ഇടയാടി സ്വദേശി രാജുവിനെയാണ് മകൻ അശോകൻ കുത്തിക്കൊന്നത്. അശോകന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ഇരുവരും മാത്രമായിരുന്നു ആ വീട്ടിൽ താമസം. കേസിൽ പ്രതി അശോകനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഇന്ന് രാവിലെ 11:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അച്ഛനും മകനുമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. ഈ മകൻ അച്ഛനെ കുത്തിക്കൊന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നത്. ബഹളം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു കൊലപാതക വിവരം നാട്ടുകാർ മനസ്സിലാക്കുന്നത്. 70 വയസ്സുണ്ട് രാജുവിന്, 42 വയസ്സുകാരനാണ് മകൻ അശോകൻ. എന്തായാലും സംഭവം ഉണ്ടായതിന് പിന്നാലെ ഏതാണ്ട് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇദ്ദേഹം മരിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനും മറ്റുമായി മൃതദേഹം മാറ്റുകയായിരുന്നു പോലീസ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിലവിൽ ഇയാൾ ലഹരിക്കടിമയായിരുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കടുത്ത മനോരോഗങ്ങളും ഉണ്ടായിരുന്നു. അതായത് നേരത്തെ മുതൽ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്ന വിവരം. പല മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നാട്ടുകാരിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ അച്ഛനും മകനും മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. എന്തായാലും ഈ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ ഈ പ്രതിയെ പോലീസ് പിടികൂടുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ചെറിയ ചില തർക്കങ്ങൾ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചു എന്ന പ്രാഥമിക നിഗമനമാണ് ഗാന്ധിനഗർ പോലീസിനുള്ളത്. എങ്ങനെയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും എല്ലാ കേസുകളിലും തെളിവായി ഒരു തുമ്പെങ്കിലും അവശേഷിക്കാറുണ്ട്. അങ്ങനെയാണ് ആലപ്പുഴ കബീർ കൊലക്കേസിന്റെ ചുരുളഴിഞ്ഞത്. കബീറും സുഹൃത്തുക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ തർക്കമുണ്ടായി. അതിനിടെ കബീറിനെ സുഹൃത്തുക്കളായ കുഞ്ഞുമോനും നവാസും ചേർന്ന് മർദ്ദിക്കുകയും തല സമീപത്തെ അക്വേറിയത്തിലിടിച്ച് മാരക മുറിവേൽക്കുകയും ചെയ്തു. എന്നാൽ അക്വേറിയത്തിൽ വീണ് കബീറിന് പരുക്കേറ്റെന്നാണ് ഇരുവരും പറഞ്ഞത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു. കേസിൽ 2 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തോണ്ടൻകുളങ്ങര കിളിയാപ്പറമ്പ് വീട്ടിൽ കബീറാണ് ശനിയാഴ്ച മരിച്ചത്. സംഭവത്തിൽ അവലൂക്കുന്ന് കിഴക്കേടത്ത് വീട്ടിൽ കുഞ്ഞുമോൻ, ആര്യാട് മുരിക്കുലം വീട്ടിൽ നവാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച വൈകിട്ട് 5 കബീറും അറസ്റ്റിലായ 2 ചേർന്ന് കബീറിന്റെ വീട്ടിലിരുന്ന് മദ്യപിച്ചു. തുടർന്നുണ്ടായ സംസാരത്തിൽ കബീറിന്റെ ബൈക്ക് കുഞ്ഞുമോന് വിൽക്കാമെന്ന് പറഞ്ഞ് 2,000 വാങ്ങിയതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായി. പണം വാങ്ങിയ ശേഷം കബീർ മറ്റൊരാൾക്ക് വാഹനം വിറ്റതായിരുന്നു തർക്കത്തിന് കാരണം. ഇതിനിടയിൽ കുഞ്ഞുമോൻ കബീറിനെ പിടിച്ചു തള്ളി. അക്കൂറത്തിലേക്ക് വീണ കബീറിന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടാവുകയായിരുന്നു. തുടർന്ന് കബീർ ചോര വാർന്ന് കിടക്കുന്നതായി ഇരുവരും പോലീസിനെ അറിയിച്ചു. പോലീസെത്തി നിർദ്ദേശപ്രകാരം നവാസും കുഞ്ഞുമോനും ചേർന്ന് തന്നെ കബീറിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതെങ്കിലും തുടരന്വേഷണത്തിനെത്തിയപ്പോൾ കൊലപാതകമാണെന്ന് നാട്ടുകാരിൽ ചിലർ മൊഴി നൽകുകയായിരുന്നു. നോർത്ത് CI സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നവാസിനെയും കുഞ്ഞുമോനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ കുറ്റം സമ്മതിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. ഓട്ടോറിക്ഷയോടിച്ച് കുടുംബം പോറ്റിയിരുന്ന ഒരു സാധാരണക്കാരനാണ് കാസർഗോഡ് സ്വദേശി അബ്ദുൾ സത്താർ. കഴിഞ്ഞ ദിവസം ഗതാഗത തടസ്സം സൃഷ്ടിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കാസർഗോഡ് ടൗൺ പോലീസ് സത്താറിൻ്റെ ഓട്ടോ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഓട്ടോറിക്ഷ തിരികെ കിട്ടാൻ ആ വയോധികൻ പലതവണ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങിയതാണ്. എന്നാൽ SI അനൂപ് വാഹനം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇതിൻ്റെ മനോവിഷമത്തിൽ അബ്ദുൾ സത്താർ പോലീസിനെതിരെ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് ജീവനൊടുക്കി. സംഭവത്തിന് പിന്നാലെ കാസർഗോഡ് ടൗൺ SI ടി അനൂപിനെ ചന്ദേര സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി. ഇതിൽ പോലീസിന് വീഴ്ച ഉണ്ടായോ എന്ന് അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SI വന്ന് താക്കോൽ ഊരിപ്പോയി. ഓട്ടോറിക്ഷ വിട്ടുതരാതെ എന്നെ ടോർച്ചർ ചെയ്തു. ചിലവിന് വരെ കൊടുക്കാൻ പൈസയില്ല. മരിക്കുന്നതിന് മുമ്പ് അബ്ദുൽ സത്താർ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ പറയുന്നതാണിത്. പോലീസ് കാസർഗോഡുള്ള പോലീസുകാർ അത്രക്കും വൃത്തികെട്ട SI ഇപ്പോൾ വന്നിട്ടുള്ളത്. അവനാണ് ഇതെല്ലാം പ്രശ്നം. എൻ്റെ വണ്ടി അവിടെ പിടിച്ചു വെച്ചിട്ടിപ്പോൾ എന്നാലും ഇന്നേക്ക് 5 വ്യാഴാഴ്ച പിടിച്ചതാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ വീട് പട്ടിണിയാണ്.
ഞങ്ങൾക്ക് ആരെയും വാടകയ്ക്ക് താമസിക്കുന്നത്, വീടും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു, ഞങ്ങൾക്ക് വീടൊന്നുമില്ല സമുദായത്തിൽ. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ താമസ സ്ഥലത്താണ് 55-കാരനായ അബ്ദുൽ സത്താറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടൗൺ പോലീസ് ഓട്ടോ പിടിച്ചു വെച്ചെന്നും വിട്ടു നൽകാതെ മാനസികമായി ബുദ്ധിമുട്ടുകയാണെന്നും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ചയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട് കോട്ടേഴ്സിലേക്ക് ആളുകളെത്തിയപ്പോൾ മുറി അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് കെട്ടിട ഉടമയുമായി എത്തി തുറന്നപ്പോഴാണ് മൃതദേഹം കണ്ടത്. വ്യാഴാഴ്ച വൈകിട്ടാണ് അബ്ദുൽ സത്താറിന്റെ ഓട്ടോറിക്ഷ ടൗണിലെ ഗീതാ ജംഗ്ഷനിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന വിധം റോഡിന് നടുവിൽ ഓട്ടോ നിർത്തി എന്ന കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗതാഗത തടസ്സമുണ്ടായതോടെ SI അനൂപെത്തി താക്കോലൂരി വാഹനം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്നാൽ വാഹനം താൻ സ്വമേധയാ നിർത്തിയതല്ലെന്നും ഹോം ഗാർഡ് ആവശ്യപ്പെട്ടതിനാൽ നിർത്തിയതാണെന്നും അബ്ദുൽ സത്താർ വീഡിയോയിൽ പറയുന്നു. ഓട്ടോ വിട്ടുകിട്ടാൻ DYSP പരാതി നൽകിയിരുന്നു. DYSP നിർദ്ദേശിച്ചിട്ടും നൽകിയില്ലെന്നാണ് വീഡിയോയിലെ ആരോപണം. SI വന്നിട്ട് താക്കോൽ കൂടിയിട്ട് പോയി, അപ്പോൾ ഉള്ളതും ബ്ലോക്കായി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾക്കാരെല്ലാം വണ്ടിയിലെ ആൾക്കാരെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നമാകുമ്പോൾ പിന്നെ താക്കോൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് കുറേ നിയമമുണ്ടല്ലോ, കുറേ വകുപ്പ് ചാർത്തിട്ട് ഇവൻ അവിടെ ഇട്ട് ഹോം അറസ്റ്റ് ആക്കിയിട്ടുണ്ട്. രണ്ട് ജാമ്യം വേണമെന്നല്ലോ പറഞ്ഞു. ഇവരെന്നെ ടോർച്ചർ ചെയ്യാം പോലീസാണ്, ഇന്ന് പാ നാളെ പാ എന്ന് പറഞ്ഞു. സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടോയെന്ന് അന്വേഷിക്കാൻ കാസർഗോഡ് അഡീഷണൽ SP P.ബാലശ്രീ നായരെ ചുമതലപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി D.ശില്പ അറിയിച്ചു. മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായും അവർ പറഞ്ഞു. ആരോപണ വിധേയനായ SI അനൂപിനെ ചന്ദേര പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതേസമയം ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. News 18 കാസർഗോഡ്. ചോര കണ്ട അറപ്പ് മാറിയ കാസർഗോഡ് വെള്ളക്കാനയിലെ ഗണപ്പനായക്കൻ. ഇയാൾക്ക് ജയിലും ജയിലുവാസവും ഒന്നും പുത്തരിയല്ല. ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ 2018 ജയിൽ മോചിതനായി പുറത്തിറങ്ങിയത്. പിറ്റേ വർഷം വീണ്ടും ഒരു കൊലപാതകം. ബന്ധുവായ യുവാവിനെ വനത്തിനുള്ളിൽ വെച്ചാണ് ഗണപ്പനായക്ക് കൊലപ്പെടുത്തിയത്. ആ കേസിൽ പ്രതിക്ക് കോടതി ജീവപര്യന്തം തടവും 3,00,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു. വെള്ളക്കാനയിലെ സുധാകരനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ഗണപ്പനായക്കിനെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കൊടും ക്രിമിനലായ ഇയാളെ ഇനി പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. ബന്ധുവായ യുവാവിനെ വനത്തിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും 3,00,000 രൂപ പിഴയും ശിക്ഷ. പിഴയടച്ചില്ലെങ്കിൽ 2 വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം. അടൂർ വെള്ളക്കാനയിലെ സുധാകരൻ എന്ന ചിദാനന്ദയെ കൊലപ്പെടുത്തിയ കേസിൽ അടൂർ കാട്ടിക്കജ മാവിനടിയിലെ ഗണപ്പനായക്കിനെയാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 1 ജഡ്ജി A.മനോജ് ശിക്ഷിച്ചത്. 2019 February 7 ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അടൂർ റിസർവ് ഫോറസ്റ്റിലെ വെള്ളക്കാന ഐവർകുടിയിൽ ചിദാനന്ദനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചിദാനന്ദനെ ഗണപ്പനായിക് കഴുത്തുഞ്ഞരിച്ചും തലയിൽ കല്ലുകൊണ്ടിടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു. ചിദാനന്ദൻ പ്രതിയുടെ തോട്ടത്തിൽ നിന്ന് അടക്കം മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെയും സംഭവ ദിവസം ഇരുവരെയും ഒന്നിച്ചു കണ്ടുവെന്ന സാക്ഷിമൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട ചിദാനന്ദന്റെ രക്തം പുരണ്ട പ്രതിയുടെ തോർത്ത് പ്രതിയുടെ ദേഹത്ത് കാണപ്പെട്ട നിർണായക തെളിവായി. ആദൂർ CA മാരായിരുന്ന MM മാത്യു, AB ജോൺ എന്നിവരാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ഇപ്പോഴത്തെ SMS DYSP K.പ്രേംസദനാണ്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ E.ലോഹിതാക്ഷൻ, അഡ്വക്കേറ്റ് ആതിര ബാലൻ എന്നിവർ ഹാജരായി. ഗണപ്പനായിക് ബന്ധുവായ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്.
കേസിൽ ജയിലിൽ നിന്നിറങ്ങി 1.5 കൊല്ലത്തിനു ശേഷമാണ് ചിദാനന്ദനെ കൊലപ്പെടുത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. പേരക്കുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ അപ്പൂപ്പൻ എന്തെങ്കിലും ദയ അർഹിക്കുന്നുണ്ടോ? യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്നാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതിയുടെ നിരീക്ഷണം. അതെ, തിരുവനന്തപുരം കഠിനംകുളത്തെ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അപ്പൂപ്പനെ അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല. പ്രതിക്ക് കോടതി 102 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 1,05,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട്. 2020 നടന്ന പീഡനക്കേസിലാണ് കോടതിയുടെ ശിക്ഷാവിധി. നവംബർ മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് സംഭവം. കുട്ടിയുടെ അമ്മയുടെ അച്ഛന്റെ മൂത്ത സഹോദരനാണ് പ്രതി. കുട്ടി കളിക്കാനായി അപ്പൂപ്പന്റെ വീട്ടിൽ പോയപ്പോഴായിരുന്നു പീഡനം. ഇത്രയും വലിയ 102 കൊല്ലം ശിക്ഷ വിധിക്കാനുള്ള ജഡ്ജി വിധിന്യായത്തിൽ പറഞ്ഞത് ഒരു കുട്ടിയുടെ ബാല്യമാണ്. ഈ ഒരൊറ്റ സംഭവം കാരണം കുട്ടിയുടെ ബാല്യം തൊലയുകയായിരുന്നു. ഈ ബാല്യം നഷ്ടപ്പെടാനുള്ള കാര്യം കുട്ടി വലിയൊരു ട്രോമയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഈ ട്രോമയിൽ കണ്ടപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുവായ അപ്പൂപ്പനാണ്, മുറക്കി അപ്പൂപ്പനാണ്. അപ്പോൾ ആ ഒരു കാരണവശാലും ഇത്തരം ഒരു കുറ്റകൃത്യം കിട്ടിയ ഒരാൾക്ക് യാതൊരു ദയയും അർഹിക്കുന്നില്ല. കാരണം സമൂഹത്തിന് ഇതൊരു പാഠമാവണം എന്നും ജഡ്ജി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 102 കൊല്ലം ശിക്ഷ നൽകിയിട്ടുള്ളത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അടുത്ത് ഈ കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. പ്രതി മോശം ആളാണെന്ന് കുട്ടി പറഞ്ഞത് അമ്മൂമ്മ കേട്ടിരുന്നു. വിശദമായി ചോദിച്ചപ്പോഴാണ് പീഡനത്തിനെ കുറിച്ച് പറഞ്ഞത്. തുടർന്ന് കഠിനംകുളം പോലീസിൽ വിവരമറിയിച്ചു. കുട്ടിയുടെ അപ്പൂപ്പനായ പ്രതി നടത്തിയത് ക്രൂരമായ പ്രവൃത്തിയായതിനാൽ യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് കോടതി വിധിന്യായത്തിൽ പറയുന്നു. സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമായതിനാൽ കൂടിയ ശിക്ഷ തന്നെ പ്രതി അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കി. പ്രോസിക്യൂഷന് വേണ്ടി RS വിജയമോഹൻ, അതിയന്നൂർ RY അഖിലേഷ് എന്നിവർ ഹാജരായി. ന്യൂസ് 18 തിരുവനന്തപുരം. മംഗളൂരുവിലെ വ്യവസായി മുംതാസ് അലിയുടെ മരണത്തിന് പിന്നിൽ ഹണി ട്രാപ്പ് എന്നുറപ്പിച്ച് പോലീസ്. അറസ്റ്റിലായ മലയാളി യുവതി ഉൾപ്പെടെ 6 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. സംഘം നിരന്തരം പണം ആവശ്യപ്പെട്ട് മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനോടകം 25 ലക്ഷം രൂപ മുംതാസ് അലിയിൽ നിന്നും സംഘം കൈക്കലാക്കിയെന്നും പോലീസ് കണ്ടെത്തി. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ BM മുംതാസ് അലിയുടെ ആത്മഹത്യക്ക് പിന്നിൽ ഹണി ട്രാപ്പാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. മലയാളിയായ റഹ്മത്ത് എന്ന സ്ത്രീക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ പകർത്തി മുംതാസ് അലിയെ 6 അംഗ സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഇവർ 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായും പോലീസ് പറഞ്ഞു. കൂടുതൽ പണമാവശ്യപ്പെട്ട് സംഘം വീണ്ടും മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ റഹ്മത്ത്, അബ്ദുൽ സത്താർ, ഷാഫി, മുസ്തഫ, സുഹൈബ്, സിറാജ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ ദേശീയപാതയിൽ മംഗളൂരു കുളൂർ പാലത്തിന് സമീപം ഫാൽഗുനി നദിയിൽ നിന്നാണ് മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെടുത്തത്. ഞായറാഴ്ച പുലർച്ചെ 5 പാലത്തിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ ആഡംബരക്കാർ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പനമ്പൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുൾപ്പെട്ട സംഘവും ദേശീയ ദുരന്ത നിവാരണ സേനയും ചേർന്ന് പുഴയിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 3 വീട് വിട്ട മുംതാസ് അലി താൻ മടങ്ങി വരില്ലെന്ന് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചിരുന്നതായി ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു. കോൺഗ്രസ് മുൻ MLA മുഹിദ്ദീൻ ബാബിയുടെയും ജനതാദൾ എസ് മുൻ MLA CBM ഫാറൂഖിന്റെയും സഹോദരനാണ് മരിച്ച മുംതാസ് അലി. ന്യൂസ് 18 കാസർഗോഡ്.
സൈബർ ലോകത്തെ കെണിയൊരുക്കി തട്ടിപ്പ് നടത്തുന്നവരുടെ പുതിയ രീതിയാണ് വെർച്വൽ അറസ്റ്റ്. മറുതലക്കൽ CBI ഉദ്യോഗസ്ഥനെന്നോ ED നിന്നോ പരിചയപ്പെടുത്തും. നമ്മൾ വെർച്വൽ അറസ്റ്റിലാണെന്ന് കേൾക്കുമ്പോൾ ആരും ഒന്ന് പകച്ചു പോകും. ചിലപ്പോൾ മനസ്സിൻ്റെ താളം തന്നെ തെറ്റാം. വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഇതിൽ ഇരകളാകുന്നുണ്ട്. വിൽപ്പന നികുതി വിഭാഗം മുൻ ഉദ്യോഗസ്ഥൻ കൊച്ചി സ്വദേശി അബ്ദുൽ റഹീമാണ് തട്ടിപ്പിനിരയായ മറ്റൊരാൾ. മൊബൈൽ ഫോണിലൂടെ മണിക്കൂറോളം ഭീഷണിപ്പെടുത്തിയാണ് അബ്ദുൽ റഹീമിൽ നിന്നും പണം തട്ടാൻ ശ്രമമുണ്ടായത്. ഓൺലൈൻ രംഗത്തെ കുരുക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമാണ്. ഈ സൈബർ ലോകം അത്ര കണ്ട ഈ തട്ടിപ്പിന്റെ മേഖലയിലേക്ക് കടന്നിരിക്കുന്നു. നമ്മൾ കൊച്ചിയിൽ ഈ അടുത്തിടെ ഒരു സൈബർ തട്ടിപ്പിന് ഇരയായത് ടാക്സ് വിഭാഗം മുൻ ജീവനക്കാരനായിരുന്ന ഓഫീസറായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് VK അബ്ദുൾ റഹീം. സാറ് എങ്ങനെയായിരുന്നു ഇത്? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഈ 45 പോയതിന്റെ അല്ല, ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്, ഏതെല്ലാം രീതിയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ എനിക്ക് വരുന്ന കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേഡിയുടെ കോളാണ്. താങ്കളുടെ പാർസലുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന് സംശയമുണ്ട്, അതുകൊണ്ട് കോൾ ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഡൽഹി കസ്റ്റംസ് എനിക്കൊരു ഒരു ഇത്തിരി സാധനങ്ങൾ വരാനുണ്ടായിരുന്നു, കുറച്ച് ഡ്രസ്സുകൾ. അപ്പം മകൻ അയച്ചതാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഡൽഹി കസ്റ്റംസ് ഓഫീസർക്ക് കൊടുത്തു. അപ്പോൾ കസ്റ്റംസ് ഓഫീസർ പറഞ്ഞ് നിങ്ങളുടെ ഡൽഹിയിൽ നിന്ന് കോലാലംപൂർ പോകുന്ന നിങ്ങളുടെ പാർസലിനകത്ത് ഇങ്ങനെ ഇല്ലീഗൽ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കോലാലംപൂർ സാധനമൊന്നും പോകേണ്ട കാര്യമില്ല, ഞാൻ കൊച്ചിയിലാണ്, കൊച്ചിയിലേക്കാണ് സാധനം അയച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ എന്നെ തിരുത്തി, ഹിന്ദിയിലാണ് അയാൾ തിരുത്തിയിട്ട് പറഞ്ഞ്, അങ്ങനെയല്ല, നിങ്ങളുടെ ID മിസ്യൂസ് ചെയ്തിട്ട് ആരോ ഡൽഹിയിൽ നിന്ന് കോലാലംപൂർക്ക് സാധനം അയച്ചിട്ടുണ്ട്, അതിനകത്ത് ഇന്ന ഐറ്റംസ്, പാസ്പോർട്ടുകൾ, 16 പാസ്പോർട്ട്, ATM കാർഡ്, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് സീരിയസ് ആയിട്ടൊരു ഒഫൻസ് ആണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ഇതുമായിട്ട് എനിക്ക് ആരും ബന്ധമില്ല, ഒരു പണി ഇപ്പം ഇത് കൈകാര്യം ചെയ്യുന്ന ഡൽഹി പോലീസാണ്. എനിക്ക് ആദ്യം കൊടുത്തത് കസ്റ്റംസിലേക്കാണ്, പിന്നെ പറഞ്ഞ ഡൽഹി പോലീസിനേക്ക് ഞാൻ കോൾ ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ ചെയ്യില്ലാന്ന് പറഞ്ഞു. നമ്മൾ ഇന്നിപ്പോൾ എനിക്ക് പോകാൻ സാധ്യമല്ലല്ലോ, കോൾ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഡൽഹി പോലീസ് ചോദിച്ച് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറും പേരും മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. അയാൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ID നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ്. ഞാൻ എൻ്റെ ID എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ ID എവിടെയെങ്കിലും കൊടുത്ത സ്ഥലത്ത് മിസ്സായിട്ടുണ്ടാവും, ആൾക്കാർ എടുത്തിട്ടുണ്ട്, കയ്യിലുണ്ടോ? നമ്മൾ എൻ്റെ കയ്യിലുണ്ട്, ഒരു പണി എൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാൾക്ക് എന്ത് ചെയ്തു, എൻ്റെ ഈ ID കാർഡിൻ്റെ ആധാർ കാർഡിൻ്റെ ഇത് ഞാനങ്ങ് അയച്ചു കൊടുത്തു. പിന്നെ വരുന്ന റെഫറൻസ് മുഴുവൻ ഞാൻ കൊടുത്ത ID എൻ്റെ നമ്പർ വെച്ചിട്ട് ആ നമ്പർ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കുക, ഇത് നിങ്ങളുടെ ID നമ്പർ അല്ലേ, ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ. അപ്പം ഇന്ന പോലെ സംഗതികൾ പോയിട്ടുണ്ട്, അത് സീരിയസ് ഇതാണ്. അബ്ദുള്ള ഒരു പണി ചെയ്യുക, അബ്ദുള്ളിപ്പോൾ അറസ്റ്റ് വാറൻറ്റ് വരുന്നുണ്ട് വിർച്വലായിട്ട്. ശരിക്കും നിങ്ങളിപ്പം വിർച്വൽ കസ്റ്റഡിയിലാണ് എൻ്റെ അടുത്ത് പറയണേ. നിങ്ങളതുകൊണ്ട് ഇതൊന്നും ആകണ്ട, ആഫ്റ്റർ നമ്മളൊക്കെ ഒരു മലയാളിയല്ലേ, ഞാൻ മാക്സിമം ചെയ്യാവുന്ന ചെയ്തു തരാം. നിങ്ങളുടെ അസറ്റ് സീസർ ഓർഡറും ഉണ്ട്, നിങ്ങൾക്ക് സ്വത്തും ഇതൊക്കെ എവിടെയുണ്ട്? വേണ്ട, എനിക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബാങ്കിലെ ഡീറ്റെയിൽസ് തന്നാൽ മതി. ഞാൻ പറഞ്ഞ ബാങ്ക് എനിക്കൊരു ബാങ്കിൽ HDFC ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ ഇല്ല, കാനറ ബാങ്കിൽ. അതിൽ എത്ര രൂപയുണ്ട്? അതിന് 45 രൂപ ഉണ്ടാവും, കറക്റ്റ് നോക്കി പറയാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഗൂഗിൾ പേയിൽ നോക്കുമ്പോൾ 44,000 രൂപയുണ്ട്. അതിലൊരു മിനിമം ബാലൻസ് അതിൽ വെച്ചിട്ട് 40,000 രൂപ ഫണ്ട് ലീഗലൈസേഷൻ അക്കൗണ്ടിൽ റിസർവ് ബാങ്കിലേക്ക് അടക്കണം. അതിന് റിസർവ് ബാങ്ക് നിങ്ങൾക്കൊരു ഓർഡർ തരും, തന്നിട്ട് അടച്ചാൽ മതി. അപ്പോൾ തന്നെ എനിക്ക് റിസർവ് ബാങ്കിൻ്റെ ഓർഡർ വന്നു, അതിനകത്ത് എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഫണ്ട് ലീഗലൈസേഷൻ 40,000 രൂപ UPI ID വേണം പേ ചെയ്യാനായിട്ട്, ഒരു മൊബൈൽ നമ്പറും @Amazon Pay. അപ്പോൾ എനിക്ക് പിന്നെയും തോന്നിയത് ഞാൻ പറഞ്ഞു സർ ഇത് Amazon Pay പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം പറഞ്ഞു അബ്ദുൾ ഇപ്പോൾ ഗവൺമെൻറ് റിസർവ് ബാങ്ക് ചെയ്യുന്നത് അങ്ങനെയാണ്, ഓരോ കേസിലും സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. അപ്പോൾ അത് കാരണം നിങ്ങളുടെ പൈസ അവരെടുക്കുന്നില്ല, തിരിച്ചിങ്ങ് തരും. ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തിരിച്ച് കിട്ടും. അതുകൊണ്ട് 40,000 അടക്കാൻ പറഞ്ഞ് ഞാൻ ആ നമ്പറിലൊക്കെ കൃത്യമായിട്ട് പൈസ അടച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത് പറഞ്ഞാൽ അബ്ദുൾ ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഫണ്ട്, 1 മണിക്കൂർ മതി എങ്കിൽ ചിലപ്പോൾ 3 മണിക്കൂർ വരെ ഞാൻ നീട്ടി പറഞ്ഞതേ ഉള്ളൂ, ഫണ്ട് നിങ്ങളുടെ കിട്ടിയില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ സാർ ഇത് മറ്റേ ആളുടെ നമ്പറാണ്, ആദ്യം വന്ന ആളുടെ നമ്പറല്ലേ, ഇല്ല ഇപ്പം ഞാനാണല്ലോ ഇത് നോക്കുന്നത്, അപ്പോൾ എന്നെ തന്നെ കിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നുമില്ല, ഞാൻ പിന്നെ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ഇല്ല. പിന്നെ ആദ്യം വന്ന വിർച്വൽ ഓർഡേഴ്സൊക്കെ അതിനകത്ത് നിന്ന് ഡിസപ്പിയർ ആകാൻ തുടങ്ങി. അപ്പം ഞാൻ ആൾക്കാരോട് പറയാൻ തുടങ്ങി, പറഞ്ഞപ്പോൾ ഇത് ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞു.
നാട്ടിൻ പുറങ്ങളിലെ ക്ഷേത്രോത്സവങ്ങളുടെ ഇടയിലുണ്ടാകുന്ന സംഘർഷങ്ങൾ പലതും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിലും ഒത്തുതീർപ്പിലുമൊക്കെ എത്തുകയാണ് പതിവ്. എന്നാൽ കുറ്റകൃത്യം ചെയ്ത് നിയമത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ പരിണിത ഫലം വലുതായിരിക്കും. കൊല്ലം പരവൂരിൽ ക്ഷേത്രോത്സവത്തിനിടയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പിടികൂടിയത് മാസങ്ങൾക്ക് ശേഷം വിദേശത്തുനിന്നും നാട്ടിലെത്തിയപ്പോഴാണ്. വിമാനത്താവളത്തിൽ നിന്ന് തന്ത്രപരമായാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. പരവൂർ പുതിയിടം ക്ഷേത്രത്തിൽ 9 മാസം മുൻപ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗാനമേളയ്ക്കിടയിലെ സംഘർഷത്തിനിടെയാണ് പ്രദേശവാസിയായ പ്രദീപിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. തുടർന്ന് ഒളിവിൽ പോയ പ്രതി പരവൂർ തെക്കുംഭാഗം സ്വദേശി 27-കാരനായ ഷിബിലിയെയാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഗാനമേളയ്ക്കിടയിലുണ്ടായ സംഘർഷത്തിൽ വ്യക്തിവിരോധം മൂലമാണ് ഷിബിലി പ്രദീപിനെ കുത്തിപ്പരുക്കേൽപ്പിക്കുന്നത്. തുടർന്ന് സംഭവസ്ഥലത്തുനിന്നും പ്രതി രക്ഷപ്പെടുകയായിരുന്നു. കേസിൽ 2 പ്രതികളാണ് ഉള്ളത്. ഇതിൽ 1-ാം പ്രതിയാണ് ഷിബിലി. ഒളിവിൽ പോയ പ്രതികൾ പിന്നീട് വിദേശത്തേക്ക് കടന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പരവൂർ പോലീസ് പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പോലീസിന്റെ അതിവിദഗ്ധമായ ഇടപെടലിൽ 1-ാം പ്രതി ഷിബിലി കഴിഞ്ഞ ദിവസം വിദേശത്തുനിന്നും മടങ്ങിയെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഷിബിലിയെ പോലീസ് കയ്യോടെ പിടികൂടുകയായിരുന്നു. മുൻപും നിരവധി കേസുകളിൽ പ്രതിയാണ് ഷിബിലി. ആരോഗ്യ പരിശോധനകൾക്കും തെളിവെടുപ്പിനും ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂട്ടുപ്രതിയും ഉടൻ വലയിലാകുമെന്ന് പോലീസ് അറിയിച്ചു. News 18, Kottarakara. മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര. മാട്ടുപ്പെട്ടി റോഡിൽ സഞ്ചാരികളുമായി ജീപ്പ് ഡ്രൈവർമാരാണ് സാഹസിക യാത്ര നടത്തിയത്. മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലായിരുന്നു യാത്രയെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഗതാഗത വകുപ്പ് നടപടികൾ കർശനമാക്കുമ്പോഴാണ് ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി ജീപ്പ് ഡ്രൈവർമാർ വാഹനമോടിക്കുന്നത്. ബസ്സിലെത്തുന്ന വിനോദസഞ്ചാരികൾ മൂന്നാറിലെ വിവിധ മേഖലകൾ കാണുന്നതിന് ജീപ്പിൽ പോകുന്നതാണ് പതിവ്. ഇത്തരത്തിൽ ട്രാവൽസ് ഏജന്റുമാർ മുഖേന എത്തിയ ജീപ്പുകളിൽ കോളേജ് വിദ്യാർത്ഥികൾ മാട്ടുപ്പെട്ടി സന്ദർശനം നടത്താൻ പോകുന്നതിനിടെയാണ് ഡ്രൈവർമാർ സാഹസിക യാത്ര നടത്തിയത്. ഒന്നിന് പിറകെ ഒന്നായി പോകുന്ന ജീപ്പുകൾ മറുവശത്തു നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് അപകടമുണ്ടാക്കും വിധം വെട്ടിച്ചോടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ വാഹനമോടിച്ചതിന്റെ ദൃശ്യങ്ങൾ പിന്നാലെ വാഹനത്തിലെത്തിയവർ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയുമായി രംഗത്തെത്തിയിരുന്നു. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സമൂഹമാധ്യമങ്ങളിലെ അപവാദ പ്രചാരണത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ലോറി ഉടമ മനാഫ്. യൂട്യൂബ് ചാനലുകളിലെ വിദ്വേഷ വീഡിയോകൾക്കെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് മനാഫ്. തിരുവനന്തപുരം മഞ്ചുതെങ് സ്വദേശിനിയെ 18 വർഷം മുൻപ് കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 4 പ്രതികൾക്ക് 40 വർഷം വീതം തടവും പിഴയും. നെടുങ്കണ്ട സ്വദേശി ഷാജഹാൻ, നൌഷാദ്, ജ്യോതി, കിഴറ്റിങ്ങൽ സ്വദേശി റഹീം എന്നിവരെയാണ് വർക്കല ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. തിരുവനന്തപുരം കള്ളിക്കാട് ജംഗ്ഷന് സമീപം സ്ഥാപിച്ചിരുന്ന AI ക്യാമറയുടെ വയറുകൾ മുറിച്ചതായി പരാതി. തിരുവനന്തപുരം RTO എൻഫോഴ്സ്മെന്റ് കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. കരുവന്നൂർ ഗുണ്ട ആക്രമണക്കേസിൽ പ്രതികൾ പിടിയിൽ. ബൈക്ക് യാത്രക്കാരെ തടഞ്ഞു നിർത്തി അടിച്ചുകൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളായ സുധിൻ, ഗോകുൽകൃഷ്ണ, ദേവദത്തൻ എന്നിവരാണ് പിടിയിലായത്. കുറച്ചു നാളുകളായി കേട്ടു തുടങ്ങിയ തട്ടിപ്പുകളിലൊന്നാണ് ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ്. ലോകത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് മൊബൈൽ ഫോണിലൂടെ ഇരകളെ മുൾമുനി നിർത്തി പണം തട്ടുന്നതാണ് രീതി. CBI എന്നും ED എന്നും പോലീസ് എന്നും പറഞ്ഞ് തട്ടിപ്പ് സംഘങ്ങൾ ഇരകളെ തേടിയെത്തും. കഴിഞ്ഞ ദിവസം പാലക്കാട് സ്വദേശിയായ യുവതിയിൽ നിന്നും ഇങ്ങനെ 19 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്.
കഴിഞ്ഞ മാസം 30 മുതൽ ഈ മാസം 4 വരെ യുവതിയെ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് കബളിപ്പിച്ചു. പണം നഷ്ടപ്പെട്ട ശേഷമാണ് യുവതി തട്ടിപ്പ് തിരിച്ചറിഞ്ഞതും പോലീസിൽ പരാതിപ്പെട്ടതും. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശി റിൻഡു മീതയാണ് പിടിയിലായത്. CBIയും ED യും പോലീസും ആരെയും വീഡിയോ കോളിലൂടെ അറസ്റ്റ് ചെയ്യാറില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഇതുപോലുള്ള കെണികളിൽ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കൂ. ഇതോടെ ഇന്നത്തെ പോലീസ് റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.